നമസ്കാരം. ബംഗളൂരുവിലേക്ക് സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കേസുകളിലെ അന്വേഷണം മാറ്റണമെന്ന ആവശ്യം ഉയരവേ സർക്കാരിനെ വെട്ടിലാക്കുന്ന വെളിപ്പെടുത്തലുകളുമായി സ്വപ്ന സുരേഷ് രംഗത്ത്. തന്റെ സ്പേസ് പാർക്കിലെ നിയമനം എന്തിനായിരുന്നു എന്നത് അടക്കമുള്ള ചോദ്യങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് സ്വപ്ന സുരേഷ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതെല്ലാം സർക്കാർ ലക്ഷ്യമിട്ട അഴിമതികൾക്ക് വേണ്ടിയായിരുന്നു എന്നാണ് ഉയരുന്ന ആരോപണങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ, ശിവശങ്കർ എന്നിവർ ചർച്ച നടത്തിയിട്ടാണ് തന്നെ നിയമിച്ചതെന്നുമാണ് സ്വപ്ന സുരേഷ് ഉയർത്തുന്ന ആരോപണം. ഇക്കാര്യങ്ങളുടെ തെളിവ് ഇഡിക്ക് നൽകിയിരുന്നുവെന്നും സ്വപ്ന സുരേഷ് വാദിച്ചിരുന്നു. ഇഡി ഉദ്യോഗസ്ഥനെയും മുഖ്യമന്ത്രി സ്വാധീനിച്ചെന്നും സ്വപ്ന പറഞ്ഞു. കോടതിയിൽ നൽകിയ 164 മൊഴിയിൽ ഏതെല്ലാം രീതിയിലാണ് താൻ മുഖ്യമന്ത്രിയെയും ശിവശങ്കറിനെയും സഹായിച്ചതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് സ്വപ്ന സുരേഷ് വ്യക്തമാക്കി. അതിന് പിന്നാലെ ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചതോടെയാണ് ഗൂഢാലോചന കേസിലടക്കം പെടുത്തിയതെന്നും അവർ വെളിപ്പെടുത്തിയത്. സ്വപ്ന സുരേഷ് പറയുന്നത് ഇങ്ങനെ: കോവിഡ് കാലത്ത് കേരളത്തിലെ ജനങ്ങളുടെ വിവരങ്ങൾ അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗ്ലറിന് വിൽപ്പന നടത്തിയെന്ന കാര്യം ശിവശങ്കറാണ് എന്നോട് പറഞ്ഞത്. ഇക്കാര്യങ്ങളിൽ ഇടനിലനിന്നത് ശിവശങ്കറാണ്. വീട്ടിൽ വരുമ്പോഴാണ് എന്നോട് ശിവശങ്കർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇഡിയുടെ കയ്യിൽ ഈ കാര്യങ്ങളിൽ തെളിവുണ്ട്. സാമ്പത്തിക ഇടപാടുകളിലെ ചർച്ചകളുടെ തെളിവുകൾ, കേറിയൽ സ്പ്രിംഗ്ലർ രേഖകൾ, വാട്സപ്പ് ചാറ്റുകൾ അടക്കം ഇഡിക്ക് തെളിവായി നൽകിയിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയും ഭാര്യയും ഇടപെട്ടത്, മകൾക്ക് വേണ്ടി നടത്തിയ ഇടപെടലുകൾ, അന്നത്തെ സ്പീക്കറുടെ ഇടപെടൽ അടക്കമുള്ള തെളിവുകൾ ഇഡിയുടെയും NIA യുടെയും കൈവശമുണ്ടെന്നും സ്വപ്ന അവകാശപ്പെടുന്നു. ശിവശങ്കറിൽ നിന്നാണ് ഞാൻ പല വിവരങ്ങളും അറിഞ്ഞതെന്നും സ്വപ്ന വിശദീകരിച്ചു. കൺസൾട്ടൻസി സ്ഥാപനങ്ങളാണ് ഇവർ പല പ്രോജക്റ്റുകൾക്കും കൊണ്ടുവരുന്നത്. അതിൽ സംസ്ഥാനത്തിന് പുറത്തുള്ളതും രാജ്യത്തിന് പുറത്തുള്ളതുമുണ്ട്. അതിൽ നിന്നും ലഭിക്കുന്ന കമ്മീഷനാണ് ഇവർക്കുള്ള ലാഭം. അതിൽ പലതും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനാണ് ചെയ്തതെന്ന് സ്വപ്ന സുരേഷ് ആരോപിച്ചു. സ്പേസ് പാർക്കിൽ തന്നെ നിയമിച്ചതും കമ്മീഷൻ ഇടപാടുകൾക്ക് വേണ്ടിയാണ്. കമ്മീഷൻ വിലപേശുകൾ നടത്തിയിരുന്നത് താനായിരുന്നെന്നും സ്വപ്ന ആരോപിക്കുന്നു. എന്റെ വിദ്യാഭ്യാസ യോഗ്യത മതിയാവില്ലെന്ന് പറഞ്ഞതോടെ മുഖ്യമന്ത്രിയും മകൾ വീണയും ശിവശങ്കറും ചേർന്ന് KPMG പ്രോജക്ട് നൽകില്ലെന്ന് തീരുമാനിക്കുകയും പിന്നീട് CWC നൽകുകയുമായിരുന്നു. എനിക്കിവിടെ 100,000 രൂപയായിരുന്നു ശമ്പളം. മുഖ്യമന്ത്രിയുടെയും മകൾ വീണയുടെയും അറിവോടെയാണ് എന്നെ കമ്പനികളുമായുള്ള വിലപേശലിനായി നിയമിച്ചത്. ഇതിനെല്ലാം ശിവശങ്കറുമായുള്ള വാട്സപ്പ് ചാറ്റ് തെളിവുണ്ട്. അതേസമയം മുഖ്യമന്ത്രി PA യുടെ ഫോണിലാണ് ശിവശങ്കറുമായി പല കാര്യങ്ങളും ചർച്ച നടത്തിയതെന്ന് സ്വപ്ന ആരോപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം ഇഡിക്ക് നൽകിയിട്ടുണ്ട്. അത് ചോർന്നുവെന്ന വിവരം വന്നിട്ടുമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. ബംഗളൂരുവിലേക്ക് കേസ് മാറ്റിയാലേ ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുമെന്നും സ്വപ്ന ആരോപിക്കുന്നു.